ഫിഫ്ത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫിഫ്ത്ത് മൊഡ്യൂളിൻ്റെ പേര് ഡിജിറ്റൽ സെക്യൂരിറ്റി. ഡിജിറ്റൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിജിറ്റൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്നത് സെക്യൂരിറ്റി. അതായത് സെക്യൂരിറ്റി മീൻസ് പോളിസീസ് പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്കൽ മെഷേഴ്സ് ടു പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ആക്സസ് ഓൾട്രേഷൻ തെഫ്റ്റ് ഓർ ഫിസിക്കൽ ഡാമേജ് ടു ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഇൻ്റർനെറ്റിലേക്ക് വരുന്ന അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ്, അതേപോലെ നമ്മുടെ ഡാറ്റയെ ആൾട്ടർ ചെയ്യുക, നമ്മുടെ ഡാറ്റയിൽ മോഡിഫിക്കേഷൻസ് വരുത്തുക, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ ഡാമേജ് ചെയ്യുക, അങ്ങനെ അത്തരത്തിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനൊക്കെ എതിരെയുള്ള പോളിസി, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസീസിനെയും പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ ഡിജിറ്റൽ സെക്യൂരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്തിനാണ് നമുക്ക് ഡിജിറ്റൽ സെക്യൂരിറ്റി? എന്താണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിജിറ്റൽ സെക്യൂരിറ്റി? ഫസ്റ്റ് വൺ, അവൈലബിലിറ്റി ഇൻഫർമേഷൻ. അതായത് നമ്മുടെ ഡാറ്റ ആർക്കൊക്കെ അവൈലബിൾ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അത് ആരൊക്കെ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആരൊക്കെയായിട്ട് നമുക്കത് ഷെയർ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. സോ അത് നമുക്ക് മാത്രമേ അവൈലബിൾ ആവാൻ പാവുള്ളൂ. അത് മറ്റൊരാൾക്ക് അവൈലബിൾ ആവരുത് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് യൂസബിൾ ആവരുത്. അതാണ് അവൈലബിലിറ്റി ഒബ്ജക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, കോൺഫിഡൻഷ്യാലിറ്റി ഒബ്ജക്റ്റീവ്. കോൺഫിഡൻഷ്യാലിറ്റി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് പേഴ്സൺസിന് മാത്രമേ എന്താണ് നമ്മുടെ ഡാറ്റാസ് അവൈലബിൾ ആവാൻ പാടുള്ളൂ. അതായത് ഒരു ലിമിറ്റ് വേണം ഡാറ്റയുടെ അവൈലബിലിറ്റിക്ക്, അല്ലെങ്കിൽ ഒരു പ്രീ സ്പെസിഫൈഡ് പീപ്പിൾസിന് മാത്രമേ നമ്മുടെ ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇതിലേക്ക് പോകാൻ പാടില്ല. അത്തരത്തിലുള്ള ഡാറ്റകൾ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കുന്ന ഡാറ്റകളുണ്ടാവും. അത്തരത്തിലുള്ള ഡാറ്റകളിൽ ഓൾട്രേഷൻസും ചേഞ്ചൊന്നും വരാൻ പാടില്ല. സോ ഡിജിറ്റൽ സെക്യൂരിറ്റി ഈസ് നീഡഡ്. നെക്സ്റ്റ് വൺ, ഇൻ്റഗ്രിറ്റി ഒബ്ജക്റ്റീവ്. ഇൻ്റഗ്രിറ്റി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റയിൽ നമ്മളല്ലാതെ മറ്റാരെങ്കിലും കയറി ഓൾട്രേഷൻ നടത്തുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കയറിയിട്ട് ഡിലീറ്റ് ചെയ്യുക, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് നമുക്ക് ഒരു വലിയ ലോസായിട്ട് ഭവിക്കും, അല്ലെങ്കിൽ അതിൽ ഡാറ്റയിൽ മോഡിഫിക്കേഷൻസും കറപ്ഷൻസും ഒക്കെ വരുത്താനുള്ള സാധ്യതയുണ്ട്. സോ അവിടെയൊക്കെ ഡിജിറ്റൽ സെക്യൂരിറ്റി നീഡഡാണ് ഇത്തരത്തിലുള്ള ഓൾട്രേഷൻസും ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട്. സോ ഇത് മൂന്നുമാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിജിറ്റൽ സെക്യൂരിറ്റി. സോ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്, സെക്യൂരിറ്റി ത്രെഡ്സ് ആൻഡ് ഇ കൊമേഴ്സ്. എന്തൊക്കെ സെക്യൂരിറ്റി ത്രെഡ്സുകളാണ് ഒരു ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ ഇ കൊമേഴ്സിൽ ഉണ്ടാകുന്നത്? ഓ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, നിങ്ങളെല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ത്രെഡ്സ് തന്നെയാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് കമ്പ്യൂട്ടർ വൈറസ്. കമ്പ്യൂട്ടർ വൈറസ് എല്ലാവർക്കും ഉണ്ടാണ്, കമ്പ്യൂട്ടറിലും നമ്മുടെ മൊബൈലിലൊക്കെ വൈറസ് തന്നെ വാറുണ്ട്. ഇതെന്താണ് വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു പ്രോഗ്രാമാണ്. അത് നമ്മുടെ ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് അറ്റാച്ച് ആവുന്നതോടെ നമ്മുടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫയലിലേക്ക് അറ്റാച്ച് ആവുന്നതോടെ ആ ഫയൽ എന്ത് ചെയ്യും? നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള മൊത്തം ഫയൽസിനെയും ബാധിക്കും. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയൽസിനെയും ഡാറ്റയൊക്കെ ബാധിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഒന്നെങ്കിൽ ആ ഡാറ്റയിലൊക്കെ ഓൾട്രേഷൻ നടക്കും, അല്ലെങ്കിൽ ആ ഡാറ്റയൊക്കെ ഡിലീറ്റ് ആയിട്ട് പോകും. ഇതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് ക്യാൻ കോപ്പി ഇറ്റ്സെൽഫ് ആൻഡ് ഇൻഫെക്ട് എ കമ്പ്യൂട്ടർ വിത്തൗട്ട് ദി പെർമിഷൻ ഓർ നോളജ് ഓഫ് ദി യൂസർ. നമ്മുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കയറി നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റാസിനെയൊക്കെ ഇൻഫെക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ വൈറസസ് എന്ന് പറയുന്നത്. ഈ വൈറസസിന് രണ്ട് പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, അത് റിപ്ലിക്കേറ്റ് സെൽഫ്, അത് തന്നെ എന്താവും, വൈറസ് വലുതാവും. അതേപോലെ തന്നെ ബാക്കിയുള്ള ഫയൽസിനെയൊക്കെ ബാധിക്കും. ഇങ്ങനെ രണ്ട് പ്രശ്നങ്ങളാണ് കമ്പ്യൂട്ടർ വൈറസിനുള്ളത്. സോ ഒരു വൈറസ് കയറിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എൻറ്റയർ കമ്പ്യൂട്ടറിനെ അത് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ്, വോംസ് ആണ്. വോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ ലൈക്ക് കമ്പ്യൂട്ടർ വൈറസസ്.
ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാൽവെയറാണ്. അത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഫയർ പ്രോഗ്രാമായിട്ട് വരും. ആ പ്രോഗ്രാം എന്ത് ചെയ്യും? ഇറ്റ് ക്യാൻ ഇൻഡിപെൻഡൻ്റ്ലി ട്രാവൽ അക്രോസ് ദി നെറ്റ്വർക്ക് കണക്ഷൻ. അത് നമ്മുടെ കമ്പ്യൂട്ടറിനെ മാത്രമല്ല നമ്മുടെ നെറ്റ്വർക്ക് കണക്ഷനെയും ബാധിക്കും. അത് മൊത്തത്തിൽ നമ്മുടെ ഡാറ്റാസിനെ നശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നെറ്റ്വർക്കിലും സ്പ്രെഡാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സെക്യൂരിറ്റി ഫെയിലിയേഴ്സ് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. സോ ആ കമ്പ്യൂട്ടർ ആര് യൂസ് ചെയ്യുന്നു അവരുടെ സെക്യൂരിറ്റി ഇഷ്യൂസിനെയൊക്കെ അത് ബാധിക്കും. അതേപോലെ തന്നെ നെറ്റ്വർക്കിൽ കയറുന്നത് കൊണ്ട് മറ്റ് കമ്പ്യൂട്ടേഴ്സിനെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് വൈറസ് ആകുമ്പോൾ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിനെ മാത്രമേ ബാധിക്കുള്ളൂ, വോം ആകുമ്പോൾ അത് നമ്മുടെ നെറ്റ്വർക്ക് വഴി മറ്റ് കമ്പ്യൂട്ടറുകളിലേക്കും എത്താനുള്ള സാധ്യത ഉണ്ട്. നെക്സ്റ്റ് വൺ ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് വണ്ണാണ് ട്രോജൻ ഹോഴ്സ്. ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വേർഡാണ്. ഇത് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഓതറൈസ്ഡ് പ്രോഗ്രാമാണ്. ഇത് മെയിനായിട്ട് യൂസ് മെയിനായിട്ട് നശിപ്പിക്കുക നമ്മുടെ സോഫ്റ്റ്വെയറിനെയാണ്. ഇത് നമ്മുടെ സോഫ്റ്റ്വെയർസിന് ഹാംലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഇത് മലീഷ്യസ് ആണ്, നമുക്ക് എന്താ പറയുക, മോശമായിട്ടുള്ളതാണ്, ഒരിക്കലും നന്നാക്കാൻ പറ്റുന്നതല്ല. അതേപോലെ തന്നെ ഇത് നമ്മളെ ഒരു പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ എന്താ ഈ ട്രോജൻസ് വരുന്നത് ഇമെയിലൂടെയാണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ നമുക്ക് വരുന്ന ഇമെയിലൂടെ ഈ ട്രോജൻ ഹോഴ്സ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തും. എന്നിട്ട് ആ പ്രോഗ്രാമിനെ, ഏത് പ്രോഗ്രാമാണോ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ളത് ആ പ്രോഗ്രാമിനെ എന്താ ഹാംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഫോണിലുള്ള ഡാറ്റാസ് ഡിലീറ്റ് ആവാം, അല്ലെങ്കിൽ ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് മോഡിഫൈഡ് ആവാം, അല്ലെങ്കിൽ അത് ഇവിടെ നിന്ന് കോപ്പി ആയിട്ട് വേറെ എവിടേക്കെങ്കിലും വരാം. അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസിനെയും ബാധിക്കാം. ഇത്രയും പ്രശ്നങ്ങൾ ട്രോജൻ ഹോഴ്സ് കൊണ്ട് സംഭവിക്കുന്നുണ്ട്. അതായത് പറഞ്ഞു വന്നാൽ മൊത്തമായിട്ട് നമ്മുടെ ഫോണിന് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ മൊത്തമായിട്ട് എഫക്റ്റ് ചെയ്യും ഈ ട്രോജൻ ഹോഴ്സസ്. അടുത്തതാണ് ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രോഡുലൻ്റ് അറ്റംപ്റ്റാണ് നമ്മുടെ ഡാറ്റാസ് എല്ലാം മോഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രോഡുലൻ്റ് അറ്റംപ്റ്റിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുക. ദാറ്റ് ഈസ് ആൻ ഓൺലൈൻ ഐഡൻറ്റിറ്റി തെഫ്റ്റ്. നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ്, അതേപോലെ അക്കൗണ്ട് ഇൻഫർമേഷൻസ് ഒക്കെ മോഷ്ടിക്കുന്ന ഒരു അൺഓതറൈസ്ഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു അൺഓതറൈസ്ഡ് ആക്ടിവിറ്റിയാണ് ഫിഷിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മുടെ എന്താ സെക്യൂരിറ്റീനെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുക. നമ്മുടെ സെക്യൂരിറ്റി ഇൻഫർമേഷൻസ് മോഷ്ടിക്കാനുള്ള സാധ്യതകൾ, അതുകൊണ്ടുള്ള സൈബർ ക്രൈംസ് എല്ലാം ഉണ്ടാകുന്നത് ഇവിടെയാണ് ഫിഷിംഗിലാണ്. നമ്മുടെ എല്ലാ ഡാറ്റാസിൻ്റെയും ഡാറ്റാസും മറ്റൊരാളിലേക്ക് എത്തിക്കാൻ ഈ ഫിഷിംഗിലൂടെ കഴിയും. നെക്സ്റ്റ് വണ്ണാണ് സ്പൈവെയർ. സ്പൈവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണിൻ്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഇൻഫർമേഷൻ അവരറിയാതെ കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സ്പൈവെയർ എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് സ്പൈ വർക്ക് എന്നൊക്കെ. അതിതാണ് നമ്മളുടെ നോളജില്ലാതെ നമ്മുടെ കാര്യങ്ങൾ മോഷ്ടിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻസ് മോഷ്ടിക്കുക, അതിനെയാണ് നമ്മൾ സ്പൈവെയർ എന്ന് പറയുന്നത്. ഇതൊരു സോഫ്റ്റ്വെയറാണ്. ആ സോഫ്റ്റ്വെയർ നമ്മുടെ ഇൻഫർമേഷൻസ് നമ്മുടെ നോളജ് ഇല്ലാതെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് മോഷ്ടിച്ചെടുക്കും. അതേപോലെ തന്നെ അത് എന്തായിരിക്കും ഇൻ്റർനെറ്റിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. അതാണ് സ്പൈവെയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഒരു വൈറസായിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരിക. അത് വന്നു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ പ്രോഗ്രാമായി വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഉള്ള ഡാറ്റാസിനെയെല്ലാം മോഷ്ടിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇതൊക്കെ എന്താ പറയുക സെക്യൂരിറ്റി ത്രെറ്റ്സുകളാണ് നമ്മുടെ
കമ്പ്യൂട്ടറിൽ നടക്കുന്നത്. അടുത്തതാണ് സ്പാം. സ്പാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ ഇമെയിലിലേക്ക് വരുന്ന അൺഓതറൈസ്ഡ് മെസ്സേജസ്സാണ്. ഈ മെസ്സേജസിലൂടെ എന്താ ലൈക്ക് എ കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ റിച്ച് പെട്ടെന്ന് റിച്ച് ആവാനുള്ള സ്കീംസ് അങ്ങനെയുള്ള ഇമെയിൽ മെസ്സേജുകൾ നമ്മുടെ ഇമെയിലിലേക്ക് വരുന്നതോടെയാണ് ഈ സ്പാം വരുന്നതിനെയാണ് നമ്മൾ സ്പാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമില്ലാത്ത മെസ്സേജുകളാണ്, ഇറലവൻ്റ് ആയിട്ടുള്ള മെസ്സേജുകളാണ്. അത് ഇൻ്റർനെറ്റിൽ മൊത്തത്തിൽ സ്പ്രെഡാവുന്നതാണ്. അതായത് കുറേ ആളുകളിലേക്ക് ഒരേ സമയത്തുള്ള ഒരു തരം മെസ്സേജാണ് ഈ സ്പാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അൺവാണ്ടഡ് സ്പാം ഇൻക്ലൂഡ് ചെയ്തത് അൺവാണ്ടഡ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസ് ആണ്. അതായത് ഒരാവശ്യമില്ലാതെ ഒരാൾ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുക, അയാളുടെ ഇമെയിലുള്ള മെസ്സേജുകളൊക്കെ ഇമ്പോർട്ടൻ്റ് മെസ്സേജുകളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് മെസ്സേജുകൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പാം മെസ്സേജസ് സെൻഡ് ചെയ്തതാണ്. അതായത് എ നമ്പർ ഓഫ് ലാർജ് നമ്പർ ഓഫ് മെസ്സേജസ് അയക്കുന്നതിനാണ് നമ്മൾ സ്പാം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻ്റർനെറ്റ് ഹോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതൊരു എന്താ പറയുക സ്റ്റോറിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർനെറ്റിൽ ത്രൂ ഔട്ട് ആയിട്ടുള്ള പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അത് ബ്ലോഗ്സ് വഴി അല്ലെങ്കിൽ ഫോറംസ് വഴി ഇമെയിൽ വഴിയൊക്കെ ആ സ്റ്റോറി ഇങ്ങനെ എല്ലാവരിലേക്കും എത്തും. ആ സ്റ്റോറി ഒരിക്കലും സത്യമായിരിക്കില്ല, അല്ലെങ്കിൽ ഒരു ഓൾട്ടേർഡ് സ്റ്റോറി ആയിരിക്കും. പക്ഷെ എന്ത് ചെയ്യും, ആ സ്റ്റോറി വളരെ ഇന്നസെൻ്റ് ആയിരിക്കും, അത് മറ്റുള്ളവർ വിശ്വസിച്ച് പോവും. അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ ഒരു നമ്മൾ ആ സ്റ്റോറി റിയൽ ആണെന്ന് വിചാരിച്ചിട്ട് എന്താ ആ സ്റ്റോറി വിശ്വസിപ്പിക്കുക. വെറുതെ ഒരു അതുണ്ടാക്കുന്ന ആളുടെ ഒരു രസം ബാക്കിയുള്ളവരെ ഡിസ്റ്റേബ് ചെയ്യുക അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മൈൻഡ് ഡിസ്റ്റേബ് ചെയ്യുക അങ്ങനെയുള്ളൊക്കെ ഒരു പർപ്പസോട് കൂടി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇൻ്റർനെറ്റ് ഹോക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ആ മെസ്സേജ് നമ്മളെ മിസ്ലീഡ് ചെയ്യാം, അത് നമ്മുടെ നമ്മൾ എന്നിട്ട് അതിൻ്റെ പുറകെ പോകാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അതിനെയാണ് ഇൻ്റർനെറ്റ് ഹോക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് മാൾവെയർ. മാൾവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. ഈ സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിനെ ഡാമേജ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ സെർവറിനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ ഡാമേജ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറാണ് ഈ മാൽവെയറിലാണ് നമ്മുടെ വൈറസും വോംസും ട്രോജൻ ഹോസസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മളെ അതിൻ്റെ ഒരു അത് നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ കമ്പ്യൂട്ടറിൽ വന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റകളെല്ലാം നശിപ്പിക്കും. അതാണ് മാൽവെയർ. നെക്സ്റ്റ് ഹാക്കിംഗ്. ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളുടെ അണ്ണോ നമ്മളുടെ ഡാറ്റാസും ഇതെല്ലാം മോഷ്ടിക്കുന്നതിനാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ചെയ്യുന്ന പേഴ്സണെ നമ്മൾ ഹാക്കർ എന്ന് പറയും. ഈ ഹാക്കറിന് നമ്മുടെ സിസ്റ്റം ഫുൾ ഓൾട്ടർ ചെയ്യാൻ, നമ്മളുടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഹാക്ക് ചെയ്യാൻ കഴിയും. അതോടുകൂടി നമ്മുടെ പാസ്വേഡ്, യൂസർ നെയിംസ് എല്ലാം ഹാക്കറിന് സ്വന്തമാക്കാൻ പറ്റും. ഇത് ഒന്നെങ്കിൽ ക്രിമിനൽ മോട്ടീവോടുകൂടി അല്ലെങ്കിൽ എന്താ മോണിറ്ററി മോട്ടീവോട് കൂടിയിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത്. അത് അയാൾക്കൊരു സന്തോഷം കൊടുക്കുക, ഹാക്കറിനൊരു സന്തോഷം, അയാളൊരു സൈക്കോ പേഴ്സൺ ആയിരിക്കും, അയാൾക്കൊരു സന്തോഷം കൊടുക്കുക എന്നുള്ളതിനാണ് അയാൾ ഹാക്കിങ് ചെയ്യുന്നത് തന്നെ. ചിലപ്പോൾ പല ഹിഡൻ ഫങ്ഷൻസും ഈ ക്രിമിനൽ ഹാക്കിങ്ങിലൊക്കെ വേറെയും പല ഉദ്ദേശങ്ങളോട് കൂടിയാണ് അവർ ഹാക്കിംഗ് ചെയ്യുന്നത്. ഇനി മെയിനായിട്ടുള്ള ഹാക്കിംഗ് 4-5 തരമാണ്. വെബ്സൈറ്റ് ഹാക്കിംഗ്, നെറ്റ്വർക്ക് ഹാക്കിംഗ്, ഇമെയിൽ ഹാക്കിംഗ്, എത്തിക്കൽ ഹാക്കിംഗ്, പാസ്വേഡ് ഹാക്കിംഗ്. ഒന്ന് വെബ്സൈറ്റ്, ഏതെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും കമ്പനീസിൻ്റെ വെബ്സൈറ്റൊക്കെ ഹാക്ക് ചെയ്യുക. അതേപോലെ നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നെറ്റ്വർക്കിന് ഇഫക്റ്റ് ചെയ്യുക, ആ നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ മെസ്സേജസും ഇതൊക്കെ ഹാക്ക് ചെയ്യുക. ഇമെയിൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പേഴ്സൺ പേഴ്സൻ്റെ ഇമെയിൽസ് അയാളുടെ പെർമിഷൻ ഇല്ലാതെ യൂസർ നെയിമും ഇത് യൂസ് ചെയ്തിട്ട് ഹാക്ക് ചെയ്തെടുക്കുന്നതിനാണ് ഇമെയിൽ ഹാക്കിംഗ് എന്ന് പറയുക. നെക്സ്റ്റ് എത്തിക്കൽ ഹാക്കിംഗ്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതായത് എത്തിക്കലി ശരിയല്ലാത്ത കാര്യങ്ങൾ ആണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള വളരെ
വിളവെടുപ്പും ഇതൊക്കെയുള്ള ഡാറ്റാസ് ഒക്കെ മോസ്റ്റ് ഹാക്ക് ചെയ്യുന്നതാണ് എത്തിക്കൽ ഹാക്കിംഗ്. നെക്സ്റ്റ് പാസ്വേഡ് ഹാക്കിംഗ്, അതാണ് സ്ഥിരമായിട്ട് സംഭവിക്കുന്നത്. നമ്മുടെ ഓരോ അക്കൗണ്ട്സിൻ്റെയും പാസ്വേഡ്സ് എല്ലാം മോഷ്ടിക്കുക, അത്തരത്തിലൊക്കെ ചെയ്യുന്നതാണ് പാസ്വേഡ് ഹാക്കിംഗ്. സോ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി ത്രെഡ്സ് ഇൻ ഇൻ്റർനെറ്റ് ആൻഡ് ഇ കൊമേഴ്സ്.